നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 6 വർഷങ്ങൾക്ക് ശേഷം കേരളക്കര കാത്തിരുന്ന ബാലഭാസ്കറുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ആ ദൃക്സാക്ഷി, അല്ലെങ്കിൽ ആ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടുള്ള ലക്ഷ്മി എന്തായിരിക്കും പറയുക എന്നുള്ള ആകാംക്ഷയിലായിരുന്നു കേരളം. കഴിഞ്ഞ ദിവസം ലക്ഷ്മി പറയുന്ന വാക്കുകളിൽ കയറിക്കൂടിയ ഒരു പേരായിരുന്നു പ്രകാശ് തമ്പിയുടേത്. ഇതാദ്യമായല്ല, 2019 മുതൽ പ്രകാശ് തമ്പിയുടെ പേര് കേൾക്കുന്നുണ്ട്. ആരാണ് പ്രകാശ് തമ്പി എന്ന് വീണ്ടും നമ്മൾ ആവർത്തിച്ച് ഒന്നുകൂടി ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലക്ഷ്മിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, യാത്രക്കിടയിൽ ഒരു ഘട്ടത്തിലും ഞങ്ങളെ ആരും ആക്രമിച്ചിട്ടില്ല, കണ്ടതും അറിഞ്ഞതും മാത്രമേ തനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. ക്ഷേത്ര ദർശനം നേരത്തെ കഴിഞ്ഞതിനാലാണ് അന്നു തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിക്കാൻ തീരുമാനിച്ചത്, അല്ലാതെ ആരുടെ സമ്മർദ്ദപ്രകാരവും ആയിരുന്നില്ല. അപകടശേഷം ബാലുവിന്റെ മൊബൈൽ ഫോൺ പ്രകാശ് തമ്പി കൈവശപ്പെടുത്തിയിരിക്കുകയായിരുന്നു. പിന്നീട് നൽകാമെന്നാണ് അമ്മയോട് പറഞ്ഞിരുന്നത്, എന്നാൽ നൽകിയില്ല. ഇവരൊക്കെ ക്രിമിനലുകളാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ബാലഭാസ്കറിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അറിയില്ല. ഇത് സംബന്ധിച്ച് CBI അന്വേഷണങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്നും അന്വേഷണത്തെ സംബന്ധിച്ച് പരാതിയില്ല എന്നുമാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്മി പറഞ്ഞത്. 2019 ഇതേ പ്രകാശ് തമ്പിയെക്കുറിച്ച് ഒരു ആരോപണം മുന്നിൽ വന്നിരുന്നു. ഈ ആരോപണമായി രംഗത്തെത്തിയത് ബാലഭാസ്കറിന്റെ ബന്ധു തന്നെയാണ്. അന്ന് ഈ ബന്ധു പറഞ്ഞ കാര്യത്തിൽ ബന്ധുവിന്റെ വാക്കുകൾക്കിടയിൽ ലത എന്ന ഒരു സ്ത്രീയുടെ പേര് കൂടി കടന്നു വന്നിരുന്നു. ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ അപകടം നടന്ന ആശുപത്രിയിലായ ശേഷം മരണശേഷവും എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് പ്രകാശ് തമ്പിയായിരുന്നു എന്നാണ് ബന്ധു പ്രിയ വേണുഗോപാൽ അന്ന് പറഞ്ഞിരുന്നത്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ വിഷ്ണുവിനും പ്രകാശ് തമ്പിക്കും ബാലഭാസ്കറുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു എന്ന തെളിവുകൾ പുറത്തുവരുന്നതിനിടയിലാണ് അപകടത്തിൽ ദുരൂഹത കൂടുന്ന പല വെളിപ്പെടുത്തലുകളും പുറത്തുവരുന്നത്. നേരത്തെ ബാലഭാസ്കറിന്റെ കാറ് അപകടത്തിൽപ്പെട്ട സമയത്ത് സ്ഥലത്തു നിന്ന് 2 പേർ ഓടി രക്ഷപ്പെടുന്നത് കണ്ടെന്നും ഇത് പ്രകാശ് തമ്പിയോട് പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിക്കാത്ത മട്ടിലാണ് ഇയാൾ പെരുമാറിയത് എന്നും ദൃക്സാക്ഷി കൂടിയായ കലാഭവൻ സോജൻ കഴിഞ്ഞ 2019 നടത്തിയ അഭിപ്രായങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപകടമുണ്ടായ ശേഷം ഞാനും എന്റെ ഭർത്താവും അനന്തപുരി ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പ്രകാശ് തമ്പിയാണ്. തമ്പി ആദ്യത്തെ ദിവസം മുതൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നത് ബാലഭാസ്കറിന്റെ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ഞങ്ങളോടോ അല്ലായിരുന്നു. ഇത് പറയുന്നത് ബന്ധുവായിട്ടുള്ള പ്രിയയാണ്. പ്രകാശ് തമ്പി എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത് പൂന്തോട്ടത്തിൽ ലത എന്ന് പറയുന്ന സ്ത്രീയോടാണ്. ഇത് ഞാൻ കണ്ട കാര്യമാണ്. പോലീസ് ആദ്യം മുതലേ ഇതിൽ വളരെ നിഷ്ക്രിയരായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണം. ഇടയ്ക്ക് 2 ചെറുപ്പക്കാർ വളരെ കഷ്ടപ്പെട്ട്, അതിലൊരാളുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, നന്ദു എന്നാണെന്ന് തോന്നുന്നു, അവർ ഞങ്ങളെ തേടി വന്ന് സംസാരിച്ചതാണ്. കുഞ്ഞിനെ കൊണ്ടുപോയത്, അപകടം നടന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതൊക്കെ തന്നെ അവരാണ്. ദൃക്സാക്ഷികളായ അവരെ കേന്ദ്രീകരിച്ച് ഒരിക്കലും അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. അവർ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്, മുന്നിലിരുന്ന ഒരാൾ വളരെ ആരോഗ്യമുള്ള സൈസുള്ള ഒരാളായിരുന്നു എന്നാണ്. അലറി വിളിച്ച് അയാൾ പറയുന്നുണ്ടായിരുന്നു കാലനക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. തീർച്ചയായും ബാലഭാസ്കർ അപകട സമയത്ത് തന്നെ കഴുത്തിന് പരിക്കേറ്റ് തളർന്നു പോയ ഒരാളാണ്. ഇവരുടെ മൊഴി പ്രകാരം പുറകിൽ ഒരാൾ മരിച്ചു എന്ന നിലയിൽ കവിഴ്ന്നു കിടക്കുകയായിരുന്നു എന്ന് പറയുകയുണ്ടായി. മുന്നിലും പുറകിലും ഇരുന്ന ആളുകളുടെ വേഷം ഇവർ പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിട്ടേയില്ല. ബാലഭാസ്കറിന്റെ മരണശേഷം വല്ലാത്ത നിയന്ത്രണങ്ങളാണ് ഞങ്ങൾക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ലക്ഷ്മിയെ കാണാൻ അനുവാദമുണ്ടായിരുന്നില്ല, ലക്ഷ്മിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അനുവാദമില്ലായിരുന്നു. ഇതെല്ലാം നിയന്ത്രിച്ചിരുന്നത് തമ്പിയും വിഷ്ണുവും ഒക്കെയായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ പലതും പുറത്തു പറയേണ്ടി വരുന്നത് പോലും ഇത്രയും ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് എന്നറിഞ്ഞതുകൊണ്ടാണെന്നും പ്രിയ വ്യക്തമാക്കിയിരുന്നു. പലപ്പോഴും പ്രകാശ് തമ്പിയോടും വിഷ്ണുവിനോടും ഞങ്ങൾക്ക് ബാലു ആശുപത്രി ഇരുന്നപ്പോഴും പിന്നീട് മരണശേഷവും സഞ്ജയനത്തിന്റെ ദിവസം പോലും കയർക്കേണ്ടി വന്നതാണ്. ഇവരെ കുറിച്ച് അന്ന് പരാതി എഴുതി നൽകിയപ്പോൾ പോലും ഇതിൽ കൃത്യമായ അന്വേഷണം പോലീസ് നടത്തിയില്ല. ഡോക്ടർമാരുടെ മൊഴി അടക്കം എടുക്കേണ്ടിയിരുന്നതാണ്. അതൊന്നും ഉണ്ടായിട്ടില്ല. ആരാണ് വണ്ടി ഓടിച്ചത് എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട്. ഇതിൽ അന്വേഷണം വേണമെന്നും പ്രിയ അന്നേ പറഞ്ഞതാണ്. പ്രകാശ് തമ്പി അങ്ങനെ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രകാശ് തമ്പിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അറിയാം, അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഇനി പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത്.